പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് സ്വാഗതം. ഒരു പാട്ട് പാടിക്കട്ടെ. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മീയാണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മീയാണ്. കാടിൻ്റെ യോമന മോളാണ്, ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ്. എള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിൻ്റെ ഉള്ളു തുടുത്താണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മീയാണ്. കാടിൻ്റെ യോമന മോളാണ്, ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ്. എള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിൻ്റെ ഉള്ളു തുടുത്താണ്. ഓ ഓ ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള സിനിമയ്ക്ക് പൊരുത്തമായി കിട്ടിയ ഒരു നടിയാണ്. നടിയും നർത്തകിയുമായി ഇവർ വാത്സല്യ നിധിയായ ഒരു അമ്മയായി ഇന്നും മലയാള സിനിമയിൽ വളരെ വളരെ സജീവമാണ്. മറ്റാരുമല്ല നമ്മളുടെ എല്ലാം സ്വന്തം ശ്രീലക്ഷ്മി. ഏറെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീലക്ഷ്മി. നമസ്കാരം. എന്താണ് വിശേഷം? ഒരുപാട് നാളായല്ലേ കണ്ടിട്ട് അല്ലേ? നമ്മള് എനിക്ക് തോന്നുന്നു ദുബായിൽ വെച്ചാണ് ലാസ്റ്റ് കണ്ടെന്നും. ഞാൻ പിന്നെ എറണാകുളത്താണ് കൂടുതൽ സമയം താമസം. ഇപ്പൊ ട്രിവാൻഡ്രം അല്ലേ? ട്രിവാൻഡ്രം ആണ്. കൊറേ പടങ്ങളുണ്ട് ഇപ്പോഴും അല്ലേ? കൈനിറച്ച് പടങ്ങൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിൽ സജീവമായ ശ്രീലക്ഷ്മി. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കണ്ട നാൾ മുതൽ ഇന്നാൾ വരെ തുടങ്ങിയാലോ? പ്ലീസ്. ശ്രീലക്ഷ്മി, ഏതാണ് ആദ്യത്തെ ചിത്രം? എങ്ങനെയാണ് സിനിമയിലോട്ട് വരുന്നത്? നൃത്തം, നൃത്തത്തിലൂടെ തന്നെയാണ്. ഫസ്റ്റ് പടം പൊരുത്തമാണ്. പൊരുത്തം അതാരും ഡയറക്ട്? കലാധരൻ സാർ. കലാധരൻ, കലചേട്ടൻ ഡയറക്ട് ചെയ്ത്. മുരളിയേട്ടനായിരുന്നു വലിയ ഹീറോ. ഷൂട്ടിംഗ് ഒക്കെ അവിടെ വെച്ചാണ്. ട്രിവാൻഡ്രം. പിന്നെ രണ്ടാമത്? ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ഒന്നും ചെയ്തിരുന്നില്ല. കലാക്ഷേത്രയിൽ പഠിക്കായിരുന്നു ചെന്നൈയില്. ചെന്നൈ ഭരതനാട്യത്തിന്റെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛൻ അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ മരിച്ചു. ഞാൻ അവിടെ പഠിക്കുന്നു. അച്ഛൻ VSSC എഞ്ചിനീയർ. VSSC അമ്മ? അമ്മ ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു പ്രായത്തിലാണ് മദ്രാസിൽ പോയത്. അതെ അതെ. അപ്പോൾ അവിടെ ഒരുപാട് നടീനടന്മാരും ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കലാക്ഷേത്രയിൽ പഠിക്കുമ്പോൾ എന്റെ സീനിയർ ആയിരുന്നു അമല. അമല, അമല, സുകന്യ, ഇവരൊക്കെ എന്റെ സീനിയേഴ്സ് ആയിരുന്നു. പിന്നെ അമലയൊക്കെ എനിക്ക് തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് അവർ ഭയങ്കര സൂപ്പർ നടിയായി. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചുകൊണ്ടുവന്നതാണ്. അപ്പൊ അവിടുന്ന് ഈ തമിഴിലേക്ക് ചാടാതെ എന്തിനാണ് പിന്നെ മലയാളത്തിലോട്ട് വന്നത്? അല്ല, തമിഴിലേക്ക് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഭാരതിരാജ സാറൊക്കെ വന്നിട്ടുണ്ട് കലാക്ഷേത്രയിലും. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡയറക്ടേഴ്സ് വന്ന് നല്ല കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് എന്റെ തലയ്ക്കകത്ത് ഈ ഒരു ഭരതനാട്യം അല്ലെങ്കിൽ ഡാൻസ് നൃത്തത്തിനോടായിരുന്നു കൂടുതൽ താല്പര്യം. തിരിച്ചു വന്നപ്പോഴാണ് ഭൂതക്കണ്ണാടിയിൽ ചെയ്യാനായിട്ട് ഓഫർ വരുന്നത്. സോ നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിലോട്ട് കയറുകയാണ്. കേറി വാടാ മക്കളെ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ ഭൂതക്കണ്ണാടി എന്ന്. എല്ലാ ചോദ്യങ്ങളും ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിൽ നിന്നാണ്. ശരി. സോ ആദ്യത്തെ ചോദ്യം, വിദ്യാധരനെ പരിചയക്കാർ വിളിക്കുന്ന പേര് എന്താണ്? എ മണി, ബി അനിയൻകുട്ടൻ, സി ബിദു. മണി. എ മണി. മണി ഞാൻ എടുത്തു വെച്ച് കൂട്ടി. അതെനിക്ക് ഉറപ്പാണ്. എല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ. ശ്രീലക്ഷ്മി ആ സമയത്ത് സെലക്ടീവ് ആയതാണോ അതോ? അല്ല, എനിക്ക് വന്ന ഓഫേഴ്സ് അങ്ങനെയാണ്. ഞാൻ സെലക്ടീവ് ആയി. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്ത റോളുകളൊക്കെ വന്നിട്ടുണ്ടോ? ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ. ഇഷ്ടമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുണ്ട്. അതായത് ഞാൻ സിനിമ ഫസ്റ്റ് പടം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ആക്ച്വലി ലാലേട്ടൻ്റെ രാജശില്പി എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നു. പിന്നെ അതിൻ്റെ എക്സ്പോഷറും കാര്യങ്ങളും എല്ലാം. പക്ഷെ എനിക്ക് അന്ന് അത് ചെയ്യാനുള്ളൊരു കപ്പാക്കുറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും കിട്ടിയ ഒരു ക്യാരക്ടേഴ്സിൽ നല്ലൊരു ഡാൻസറായിട്ടുള്ള ഒരു വേഷം ഒന്നിലും കിട്ടിയിട്ടില്ല. ഇല്ല, ഗുരു എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡാൻസറായിട്ട് ഒരു പാട്ടിൽ കുറച്ച് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നു. രാജീവ്, രാജീവ് അഞ്ചൽ, രാജീവ്.
So option A, money. ഉത്തരം ശരിയാണ്. Congratulations, 2000 രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഈ സിനിമയുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയില്ലേ? എനിക്ക് ഫീൽ ചെയ്ത ഒരു ഇതെന്ന് വെച്ചാൽ, നമുക്ക് പണ്ട് സ്ക്രിപ്റ്റ് എന്താണോ അത് തന്നെ നമ്മൾ പറയണമായിരുന്നു അല്ലേ. അതിൽ നിന്നൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല അത്. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല, നമ്മൾ കുറെ കൂടെയൊക്കെ നമ്മളുടേതായിട്ടുള്ള ഒരു അഭിനേത്രിക്ക് അന്നത്തെ കാട്ടിലും ഒരു പോസിബിലിറ്റി അഭിനയിക്കാൻ കൂടുതൽ സ്പേസ് ഇന്നുണ്ട്. ഉണ്ട്, കാരണം ഈ ഡിജിറ്റൽ ഇതായത് കൊണ്ട്. അതെ. സോ രണ്ടാമത്തെ ചോദ്യം ഇതാ, ഒരു വീഡിയോ ക്ലീൻ ചെയ്യേണ്ടി വരും. എത്ര റുപ്യാവും? ഓരോ 55 റുപ്യ. വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക്, ക്ലീൻ ചെയ്ത് ശരിയോ? വേണ്ടെന്നേ, 4-5 മാസം മുമ്പ് ഒരു 55 രൂപ തന്നതാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിലും ഭേദം ഒരു പുതിയ വാച്ച് വാങ്ങുക. ഒരു 500 രൂപ കൊടുത്താൽ നല്ല ക്വാർട്സ് കിട്ടും. പുതിയ വാച്ചൊക്കെ എന്തിനു കൊള്ളാം, ലാസ്റ്റ് ചെയ്യില്ല. ഒരു കൊല്ലം കൂടിയ 2, പിന്നെ ചുണ്ണാമ്പിട്ട് വെക്കാം. എന്നാലും ഇങ്ങനെ നന്നാക്കി കാശ് കളയണ്ടല്ലോ, ടൈമും കറക്റ്റ്. ചോദ്യം, വാച്ച് റിപ്പയറിംഗ് ഷോപ്പിലെ കണ്ണാടി കൂട്ടിലെ ചില്ലിൽ എത്ര വാഹനങ്ങളുടെ പ്രതിഫലനം കാണാം? അയ്യോ, കണ്ടില്ല. എ 4 B 3 C 2. കറക്കി കുത്താം. 3 B 3. ഞാൻ എടുത്ത് വെച്ച് പൂട്ടാം, കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി കലാ തിലകം എന്തൊക്കെയാണ് ഓർമ്മകൾ? എൻ്റെ സീനിയർ ആയിരുന്നു നീന പ്രസാദ്, നീന ചേച്ചി. എൻ്റെ ഒരു വർഷം ജൂനിയർ സിത്താര ബാലകൃഷ്ണൻ. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒരു ഒരു ഐറ്റത്തിന് എന്തോ ഫസ്റ്റ് കിട്ടി, ബാക്കി എല്ലാം ഇതായിട്ട് പോയി. സെക്കൻഡ് ഇയർ ആയപ്പോഴായിരുന്നു ഞാൻ കലാ തിലകം ആയത്. അതിൽ ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ സെയിൻസിലാണ് ഞാൻ പഠിച്ചത്. ഓൾ സെയിൻസ് കോളേജിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കലാതിലകമായിരുന്നു ഞാൻ. ആക്ച്വലി ഈ കലാതിലകം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ഒരു 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 സംഭവമല്ലേ? അന്നൊരു സംഭവമായിരുന്നു. അല്ല, ഞാൻ അന്നത്തെ കാര്യം പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു എന്താണ് പുറകെ നടന്നു കാണുമല്ലോ. അപ്പൊ അവിടുന്ന് തന്നെയാണോ ഈ കല്യാണം സംഭവിച്ചത്? അല്ല അല്ല അല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കല്യാണം എന്റെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ എന്റെ ബ്രദേഴ്സും എന്റെ ഹസ്ബൻഡിന്റെ ബ്രദേഴ്സും എല്ലാവരും ഒക്കെ ഒരുമിച്ച് പഠിച്ചതും അങ്ങനെ അവര് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അദ്ദേഹം ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടാണോ? അതോ ഡാൻസ് അല്ല, എന്നെ കുഞ്ഞിലെ മുതൽ അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ഫ്രണ്ട്സ് ആണ്, എ ടു ഇസഡ് അറിയുന്ന ആളാണ്. അപ്പോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു ഒരു നമുക്കൊരു ഏജ് കഴിയുമ്പോഴായിരിക്കുമല്ലോ, അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ളത്. അങ്ങനെ അത് പിന്നെ ഇങ്ങോട്ട് വളർന്നു, പിന്നെ അങ്ങ് വളർന്ന് വളർന്ന് പന്തലിച്ച് അല്ലേ. ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? എനിക്ക് രണ്ടാമക്കളാണ്. രണ്ടാമക്കള്? ഓ ശരി. മൂത്താള് ഇപ്പൊ MBA കഴിഞ്ഞു, ഇപ്പൊ ഡിലോയിറ്റിൽ വർക്ക് ചെയ്യും. രണ്ടാമത്തെ മോനാണ്, അവന് സ്പെഷ്യൽ നീഡ് ചൈൽഡ് ആണ്. അപ്പൊ അവനിപ്പോ 19 വയസ്സായി. ഓ റൈറ്റ്. അപ്പൊ കൂടെ ഉണ്ട് ഇവിടെ? ആ, എന്റെ കൂടെ തന്നെ, ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാണ്? ഹസ്ബൻഡ് ദുബായിലാണ്. ദുബായ്? കുറെ നാള് ദുബായിലായിരുന്നു. ആ, ഞങ്ങള് എനിക്ക് തോന്നുന്നു 2000 മുതൽ ദുബായിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ മൂത്ത ആളുടെ ഒരു ഡിഗ്രി പഠിത്തം ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ വന്നു. പിന്നെ ചെറിയ മോന്റെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാനും മക്കളും ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പൊ സെറ്റിൽ ആയിട്ട് ഏകദേശം ഒരു 6-7 വർഷമായി. 7 വർഷം. ഉത്തരം നൽകിയത് B 3 എന്നാണ്. അതാണല്ലോ ഇതിന്റെ ഒരു കേറിവാട. മക്കളിൽ മൂന്നാമത്തെ ചോദ്യം, വേലിക്കരികിൽ പമ്മി നിൽക്കുന്ന പ്രഭാകരൻ സരോജിനിയോട് എന്ത് കാര്യത്തിന് വന്നു എന്നാണ് പറയുന്നത്? എ കുറുന്തോട്ടി പറിക്കാൻ, ബി കാറ്റ് കൊള്ളാൻ, സി പേഴ്സ് കളഞ്ഞു പോയി. അല്ല, കുറുന്തോട്ടി തന്നെ ആയിരിക്കണം. കുറുന്തോട്ടി ആയിരിക്കണം. അതിനകത്ത് കുറെ പ്രാവശ്യം കുറുന്തോട്ടി വരുന്നുണ്ട്. കുറുന്തോട്ടി ഒരു പ്രധാന കഥാപാത്രമാണ് ആ പടത്തിൽ. എ കുറുന്തോട്ടി പറിക്കാൻ, ഞാൻ എടുത്ത് വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. മമ്മൂക്കയായിട്ട് ഉള്ള അഭിനയ എന്താണ് മുഹൂർത്തങ്ങൾ? ആക്ച്വലി ഭൂതക്കണ്ണാടിയിൽ ഞാൻ ചെയ്യേണ്ടതല്ല, ഞാൻ യാദൃശ്ചികമായി വന്ന് ചാടിയതാണ്. വേറൊരു നടിയാണ് അത് ആദ്യത്തെ ഒരു 3-5 ദിവസം അഭിനയിച്ചു. ഓ, എന്നിട്ട് അത് ശരിയാവാൻ ലോയിസ് സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടമാണല്ലോ, അറിയാലോ ചേട്ടന്. ആ, അപ്പൊ അതിനകത്ത് വേറൊരു നടി വന്ന് 3-4 ദിവസം അഭിനയിച്ചു പോയി.
എന്നിട്ട് ഇവര് വീണ്ടും ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി വേറൊരാളെ നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ദൂരദർശനില് മരണം ദുർബലം എന്ന് പറഞ്ഞിട്ട് ശ്യാമപ്രസാദ് സാറിന്റെ ഒരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ദൂരദർശനിൽ ആഴ്ചയിൽ ഒരു എപ്പിസോഡേ വരുള്ളൂ. അതിന് എനിക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ടാണ് ലോയി സാറ് എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്. അന്വേഷിക്കുമ്പോ ആക്ച്വലി കിരീടം ഉണ്ണിച്ചേട്ടൻ ഞങ്ങള് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു എനിക്കറിയാം എന്നെ ഇന്ന ആളുടെ സിസ്റ്റർ ആണ്, എനിക്കറിയാം ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് എന്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, മമ്മൂട്ടിയാണ് ലോഹി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത്. ഞാൻ കേട്ടുള്ളൂ. അപ്പൊ രാവിലെ ഇവിടുന്ന് വണ്ടി കയറി, പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ, 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. അന്ന് എനിക്ക് 20 വയസ്സേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രമാണെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴറിയുന്നത്. പക്ഷെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ, അന്ന് ലേഡീസ് മീൻസ് ഹീറോയിൻ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ നമ്മൾ എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് സാർ ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു, ലോയി സാർ ഇങ്ങനെയൊക്കെയാണ്, പുള്ളുവത്തി സ്ത്രീ ആയിട്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറ് എനിക്ക് 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ട് എനിക്ക് അറിയില്ല എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത്. അപ്പൊ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ, ഇതാണ് ചന്ദ്രിക സോപ്പിന്റെ മണമുള്ള എന്റെ സരോജിനി എന്നൊരു സാറങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആയി. സോ ഏ കുറുന്തോട്ടി പറിക്കാൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു. അപ്പൊ ഈ 7 പടത്തിന് ശേഷം പിന്നെ ഏത് പടമാണ് ചെയ്യുന്നത്? ഞാൻ തിരിച്ചു വരുന്നത് വടക്കൻ സെൽഫി. വടക്കൻ നിവിൻ പോളിയുടെ അമ്മയായിട്ട്. ഓ, വടക്കൻ സെൽഫി ചെയ്യുമ്പോ അത് ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തുള്ള സമയത്ത് ഇങ്ങനെ വിനീത് വിളിച്ചു ചോദിച്ചു, ചേച്ചി ഇങ്ങനെ ഒരു പടം ഉണ്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ആദ്യം മൂന്ന് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വിട്ടു നിൽക്കാൻ ഒരു, ഇപ്പൊ പറഞ്ഞ 5 ദിവസത്തെ വർക്ക് മതി, ഞങ്ങൾ തീർത്തോളാം, ചേച്ചി ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ശരി, നോക്കാം. നമുക്കെപ്പോഴും പാഷൻ ഉള്ള ഒരു ഇതാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. ഇനി 4-ാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. ട്രാൻസ്ഫറിന്റെ എ ബ്ലോക്കില് 4 പേരില്ലേ? ഉണ്ട്. അതിൽ ഒരാള് പരോളിലാ, ഏറ്റുമാനൂർ ചന്ദ്രൻ. ഇപ്പൊ ഉള്ളത് പരോർ, ഹംസ, ജോർജ് കുട്ടി, പിന്നെ ഇവൻ. ഏയ്, 12 അടിക്കുന്നുള്ളോ? ഇതിപ്പോ ഏത് സമയമാണോ ശരി? സാറേ, ഞാൻ എന്റെ വാച്ച് റേഡിയോ ടൈമാ. നമുക്ക് ജയിൽ ടൈം മതി. ചോദ്യം, ജയിൽ വാർഡൻ വാച്ചിൽ നോക്കി പറയുന്ന സമയം എത്രയാണ്? എ 12:04, ബി 12:01, സി 12:05. 12:04. ഓപ്ഷൻ എ ഞാൻ എടുത്തു വെച്ച് കൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ശ്രീലക്ഷ്മി ഡാൻസ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും പാട്ടും പാടും. പാട്ട് പഠിച്ചിട്ടുണ്ട്, സബ് ഞങ്ങൾക്ക് ഡാൻസർ ആണെങ്കിൽ പഠിക്കണമല്ലോ. പഠിക്കണം. അപ്പൊ തീർച്ചയായിട്ടും പറയാം, നേടാൻ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പ്ലീസ്. കാർത്തിക രാത്രിയിലെൻ കൈകുമ്പിളിൽ വീണമുത്തേ, കൈ വളർന്നും മെയ് വളർന്നും കൺമണിയാ തീർന്നതല്ലേ, നിൻചിരിയും നിൻമൊഴിയും പുലരി നീലാവായി പൂത്തതല്ലേ, നിൻചിരിയും നിൻമൊഴിയും പുലരി നീലാവായി പൂത്തതല്ലേ, വെണ്ണില കുമ്പിലേരാ പാടി ഇന്നുമീട്ടൻ്റെ ചിങ്കാരി, മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ, വെണ്ണില കുമ്പിലേരാ പാടി ചിങ്ങാരി.
ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സോ സിനിമയിൽ ശ്രീനിവാസന്റെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ മോഹം. പക്ഷെ അത് ഇന്ന് വരെ നടന്നിട്ടില്ല, അതാരടത്തും പറഞ്ഞിട്ടില്ല. അത് ശ്രീനിക്ക് അറിഞ്ഞു. അല്ല, ശ്രീനേട്ടൻ അറിയാതെ ഞാൻ ഒരിക്കൽ പറഞ്ഞു. കാരണം എനിക്ക് ശ്രീനേട്ടനോട് അഭിനയിക്കണം മുമ്പ്, കല്യാണത്തിനൊക്കെ മുമ്പ് ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പം എനിക്ക് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത് വിനീത് വിളിക്കുമ്പോൾ, വിനീത് ഇങ്ങനെ നിവിൻ്റെ അമ്മ, ഞാൻ അപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് വിനീതിൻ്റെ അമ്മയായിട്ട് ഒരു പടം ചെയ്തത്. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ ശ്രീനേട്ടൻ്റെ കൂടെ, ശ്രീനേട്ടൻ്റെ പേരായിട്ടല്ലെങ്കിലും ഒരു പടം ഞാൻ ചെയ്തിരുന്നു. സിദ്ദിഖയും ശ്രീനേട്ടൻ ഇവരൊക്കെ പോലീസ് ആയിട്ട്, ഞാൻ പേര് ഉറിയടി, ഉറിയടി, അങ്ങനെ ഒരു പടത്തിൽ ശ്രീനേട്ടൻ്റെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റി അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മോൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു. ഇപ്പൊ ശ്രീനി വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങി, പൂർണ്ണ ആരോഗ്യവാനായി. എന്തായാലും ആ ആഗ്രഹം ഉടനെ തന്നെ നടക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. സോ ഉത്തരം എ 12-4 ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെയും ഇതിന്റെയും ഒരു അതീത് മറ്റേത്. സോ കേറിവാടാ മക്കളെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം. സെല്ലിൽ കിടക്കുമ്പോൾ വിദ്യാധരനെ സദാ അലോസരപ്പെടുത്തിയിരുന്ന ശബ്ദം എന്തായിരുന്നു? എ കുട്ടിയുടെ കരച്ചിൽ, ബി ഘടികാരത്തിന്റെ ശബ്ദം, സി വെടിവെച്ച. കുട്ടിയുടെ കരച്ചിലാണെന്ന് തോന്നുന്നു, മോളെ കുറിച്ചാണ് എപ്പോഴും അദ്ദേഹം. സോ നമുക്ക് കൂട്ടാം. എ കുട്ടിയുടെ കരച്ചിൽ, ഞാൻ എടുത്തു വെച്ച് കൂട്ടി അവിടെ ഇരിക്കട്ടെ. ഒരു ചോദ്യം, എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ടാവും. എൻ്റെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്. ഈ ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് ഷോക്കിംഗ് ന്യൂസ് ആയത് സതീഷ് ബാബു പയ്യന്നൂർ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു, അതുപോലെ തന്നെ കൊച്ചു പ്രമേട്ടൻ. കാരണം എനിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, കൊച്ചു പ്രമേട്ടൻ എൻ്റെ അർദ്ധനാരി എന്നുള്ള ചിത്രത്തിൽ ഒരു ചെറിയ വേഷം കൊടുത്തു. ഞാൻ മനഃപൂർവ്വം ഇട്ടതാ, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന്. എന്താണ് ശ്രീലക്ഷ്മിയുടെ ന്യൂസ്? സങ്കടമായിട്ട് മീൻസ് അങ്ങനെ പറയുകയാണെങ്കിൽ, എനിക്ക് ഏറ്റവും ഷോക്കിംഗ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ അമ്മയും അച്ഛനും രണ്ടുപേരും പോയത്. രണ്ടുപേരും ഈ പറഞ്ഞ പോലെ വളരെ ആരോഗ്യപരമായി, വളരെ ആരോഗ്യമായിട്ടിരുന്നിട്ട് വിത്തിൻ സെക്കൻഡ്സ് മരിച്ചുപോയ ആൾക്കാരാണ് രണ്ടുപേരും. അപ്പം അതെനിക്ക് ആദ്യം അച്ഛൻ ആയിരുന്നു. അച്ഛൻ ടി വി കണ്ടുകൊണ്ട് രാവിലെ മാർക്കറ്റിലൊക്കെ പോയി, മാർക്കറ്റിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ച്, സൺഡേ ആയിരുന്നു, കാപ്പ് കുടിച്ചു. എല്ലാം രാവിലത്തെ അച്ഛൻ്റെ കുറേ ചിട്ടയും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ട് ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് അമ്മ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ബ്രീത്തിൻ്റെ ഒരു സൗണ്ട് മാത്രം കേട്ടു. അച്ഛൻ്റെ ഒരു ചാരി കസേരയുണ്ട്, അതിൽ കിടന്നിട്ട് നോക്കുമ്പോഴേക്കും ആള് പോയി കഴിഞ്ഞു. ഓ, അത്രയും സുഖമരണമാണ് അദ്ദേഹത്തിന്റെ. പക്ഷെ നമുക്കതൊരു, ഞാനന്ന് ചെന്നൈയിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എന്നോട് അച്ഛന് സുഖമില്ല, ഹോസ്പിറ്റലാണ് എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അന്ന്, നമുക്ക് ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോ ബസ്സൊക്കെ പിടിച്ച്, ഫ്ലൈറ്റ് കിട്ടിയില്ല, പിന്നെ ഒരു ബസ് പിടിച്ച്, അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ എത്തുമ്പോഴും എനിക്ക് അറിയില്ല, എന്നെ എന്റെ കസിൻസ് ആണ് വിളിക്കാൻ വരുന്നത് സ്റ്റേഷനിൽ. വീട്ടിന്റെ നടയെ ഒരു, നമ്മുടെ ഒരു ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ നമുക്കറിയാലോ വണ്ടികൾ ഇങ്ങനെ, അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെനിക്ക് അന്നും ഇന്നും അതുപോലെ തന്നെയാണ്. എൻ്റെ അമ്മയും പോയത്, അമ്മ ഇപ്പം പോയിട്ട് 4 വർഷമായി. അമ്മ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു, എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ എനിക്ക് മോൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് അമ്മ എനിക്ക് ഒരുപാട് എന്നെയും കാട്ടി ആരോഗ്യവതിയായിരുന്നു. അമ്മ ഈ പറഞ്ഞ പോലെ, അമ്മ ടി വി കണ്ടിരിക്കുകയായിരുന്നു, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഗുളികയൊക്കെ കഴിച്ച് ടി വി കണ്ടുകൊണ്ടിരുന്ന ആൾ, ഞാൻ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ സോഫയിൽ ഉറങ്ങണ പോലെ ഇരിക്കുക കഴിഞ്ഞിരുന്നു. അത് രണ്ടും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അത് ഷോക്ക് തന്നെയാണ്. ഇപ്പോഴും ഇപ്പോഴും ആലോചിക്കും, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അസുഖമുള്ള ഒരാളാണ് അങ്ങനെ. അത് ഭയങ്കര, പിന്നെ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഭൂതക്കണ്ണാടി. അത് അന്ന് ഞാൻ നേരത്തെ ചേട്ടൻ ചോദിച്ചില്ലേ ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്, ഞാൻ യൂറോപ്പിലായിരുന്നു ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്, ക്ലാസിക്കൽ ഡാൻസിന്റെ പ്രോഗ്രാമിന് വേണ്ടി. അപ്പൊ അവിടെ അന്ന് നമുക്ക് ഇങ്ങനെ എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അന്നിങ്ങനെ ആരോ ത്രൂ ഇങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചിട്ട്, ഞാൻ വീട്ടിൽ വിളിച്ചപ്പോ അമ്മ എന്നോട് പറഞ്ഞു,
ലോഹി സാറ് വിളിക്കാൻ പറഞ്ഞു. അന്ന് അമ്മയ്ക്കൊന്നും അറിയില്ല എന്താണെന്നുള്ളത്. ലോഹിസ് അമ്മ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ വിളിക്കാനാണ്. ഞാൻ നമ്മൾക്ക് ചേട്ടൻ അറിയാലോ, നമ്മൾ ആരുടെങ്കിലുമൊക്കെ വീട്ടുകളിൽ നിന്ന് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചപ്പോ ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവും നീ വിളിക്കുകയെന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ അന്ന് അവിടെ നിന്ന് ഇതുപോലെ ആരുടെയോ കൈയും കാലും ഒക്കെ പിടിച്ച് സാറിന്റെ നമ്പർ ലാൻഡ് ലൈനല്ലേ ഉള്ളൂ. വിളിച്ചപ്പോ തന്നെ ആ അടിച്ചല്ലടോ എന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ എന്താ സാർ തനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്നല്ലോ. പക്ഷെ അതെനിക്കൊരു ഭയങ്കര ഷോക്കിംഗ്. സോ കൺഗ്രാജുലേഷൻസ്, 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്, സന്തോഷം. പക്ഷേ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചു. നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കുറേ ചോദ്യങ്ങളുണ്ട്, മർമ്മ പ്രധാനമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിഞ്ഞേ തീരൂ, പറഞ്ഞേ തീരൂ. ഓക്കെ, സോ നാളെ രാത്രി 8:30 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ് സ്വീറ്റ്. ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, ഒരു സാധാരണ വീട്ടമ്മ എങ്ങനെ ഒരുപോലെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ ശ്രീലക്ഷ്മിക്ക് സാധിക്കുന്നു? ഒന്നാമത് എന്റെ വീട്ടിൽ ആരും ഈ ഫീൽഡിൽ നിന്നുള്ളവരല്ല. പോരാഞ്ഞിട്ട് എനിക്കൊരു മോനും കൂടെ ഉണ്ട്, അവന്റെ കാര്യം കൂടെ ഹാൻഡിൽ ചെയ്യണം. പക്ഷെ ഞാന് എനിക്ക് പറ്റുന്ന ഒരു ഒരു ലിമിറ്റിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. നീലാവിന്റെ നീല ഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല. ഗോസിപ്പ് ഇഷ്ടമാണ്? ഇഷ്ടപ്പെടാത്ത ആരും കാണില്ലല്ലോ. മദ്യപാനം ഇഷ്ടമാണ്? ആവശ്യത്തിന്, ഒരു ലിമിറ്റിന്, ഓവറായിട്ട് കിടന്ന് മനസ്സിലായി. ഒരു ലിമിറ്റിന്.